യുക്രൈനിൽ യുദ്ധഭീതിയും അനിശ്ചിതത്വവും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരോട് താൽക്കാലികമായി രാജ്യം വിടാൻ യുക്രൈൻ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. യുക്രൈനിൽ അധിനിവേശം നടത്താൻ റഷ്യ തയ്യാറെടുക്കുകയാണെന്ന യുഎസിന്റെ തുടർച്ചയായ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണിത്. യുക്രൈനിലെ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് അവിടെ താമസിക്കേണ്ടത് അനിവാര്യമല്ലാത്ത വിദ്യാർത്ഥികളോട് താൽക്കാലികമായി യുക്രൈൻ വിടാനാണ് കീവിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. കൂടാതെ യുക്രൈനിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന കാര്യം അധികൃതരെ അറിയിക്കണം. ആവശ്യമെങ്കിൽ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 25,000 വരുന്ന ഇന്ത്യക്കാർ യുക്രൈനിലുണ്ടെന്നാണ് ഏകദേശ കണക്ക്. അതിൽ തന്നെ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവർ എംബസിയുമായി ബന്ധപ്പെടണം. യുക്രൈനിൽ എംബസി കൃത്യമായി തന്നെ പ്രവർത്തിക്കും. പൗരന്മാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എംബസി നൽകുമെന്നും ഇതിനോടകം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം റഷ്യ ആക്രമിക്കുമെന്ന ഭീതി നിലനിൽക്കെ തങ്ങൾ സുരക്ഷിതരാണെന്ന് യുക്രൈനിലുള്ള മലയാളി വിദ്യാർത്ഥികൾ പറഞ്ഞു. നാട്ടിലേക്ക് മടങ്ങാൻ സർവകലാശാലകൾ അനുമതി നൽകിയതായും ക്ലാസുകൾ ഇനി മുതൽ ഓൺലൈൻ ആയിരിക്കുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി US, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, അയർലൻഡ്, ബെൽജിയം, ലക്സംബർഗ്, നെതർലൻഡ്, കാനഡ, നോർവേ, എസ്റ്റോണിയ, ലിത്വാനിയ, ബൾഗേറിയ, സ്ലോവാനിയ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇസ്രായേൽ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ യുക്രൈൻ വിടാൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ ഏതു നിമിഷവും യുക്രൈൻ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന US മുന്നറിയിപ്പിനെ തുടർന്ന് യുക്രൈനിലേക്കുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ അയക്കാനാകില്ലെന്നും US പൗരന്മാർ എത്രയും വേഗം മടങ്ങി വരണമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. February 16 റഷ്യ യുക്രൈനെ ആക്രമിച്ചേക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. February 16 റഷ്യ യുക്രൈനെ ആക്രമിക്കുമെന്ന് US വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ ആക്രമിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതിന്റെ തെളിവുകൾ വ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസും രംഗത്തെത്തിയിരുന്നു. റഷ്യ സൈനിക വിന്യാസം വീണ്ടും വർദ്ധിപ്പിച്ചത് ആശങ്കയുണർത്തുന്നുണ്ട്. എന്നാൽ തങ്ങൾ യുക്രൈനെ ആക്രമിക്കില്ലെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. നാറ്റോ സഖ്യം തങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് സുരക്ഷിതരാകാൻ വേണ്ടിയാണ് സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതെന്നാണ് റഷ്യയുടെ വാദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് റൗണ്ട് അപ്പ്.